മൂവി ട്രാക്കറിന്റെ റിവ്യൂ സ്പോട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹോക്ക് ബാബർ പ്രത്യഭട്ടൻ രവീന്ദ്രനാഥ ടാഗോറെ വീട്ടിലുള്ള ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ അഡാപ്റ്റേഷനായിട്ട് വന്നിട്ടുള്ള ദർബാൻ എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് ഇറ്റ്സ് കോഡ് ആ മൊബൈസ് മാറിൽ ഫ്രം ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എപ്പോഴും നല്ല കണ്ടൻസ് ഇറക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഒന്നുമല്ല Zee5. മുന്നേ ക്രിഞ്ച് കണ്ടൻസ് ഇടയിൽ റയറായിട്ടാണ് നല്ല കണ്ടൻസ് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ നല്ല കണ്ടൻസ് വരുന്നത് കുറച്ചും കൂടിയും കൂടിയിട്ടുണ്ട്. അവർക്കും പച്ച പിടിച്ചു പോകണ്ട, അതുകൊണ്ടാവും. സോ Zee5ന്റെ ദർബാൻ എന്ന ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ ഹോട്ട് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. ബിപിൻ നട്കറിൻ്റെ ഡയറക്ടറിലുള്ള ഒരു ഹിന്ദി ഡ്രാമ ജോണിൽ വരുന്ന ഫിലിമാണ് ദർബാൻ. ഒരു പയ്യൻ്റെയും ആ പയ്യൻ്റെയും കെയർ ടേക്കറിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഷോക്കേസ് ചെയ്യുന്നൊരു ഫിലിമാണ് ദർബാൻ. ഒരു സ്ഥലത്തെ വലിയ കോൾ മൈനർ, അയാൾക്ക് ഒരുപാട് ഇൻകം ഉണ്ട്, ഒപ്പം തന്നെ ഒരുപാട് സെർവൻസ് ഉണ്ട്. ഒരു മാൻഷനിലാണ് അയാൾ ജീവിക്കുന്നത്. എന്നാൽ തൻ്റെ മകൻ ഫുൾ ടൈം കെയർ ടേക്കറിൻ്റെ കൂടെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കെയർ ടേക്കറായ ഒരു മാസ്റ്ററായ രണ്ടു പേരും മനസ്സുകൊണ്ട് പോലും കരുതിയിട്ടില്ല. അത്രയധികം ഫ്രണ്ട്ഷിപ്പാണ് ഈ രണ്ട് പേരും തമ്മിൽ. പക്ഷേ സാഹചര്യ പ്രശ്നങ്ങൾ കാരണം സ്റ്റോറിയിൽ ചില ഇഷ്യൂസ് സംഭവിക്കുന്നു. രായ്ചറിന് തൻ്റെ യങ് മാസ്റ്ററിനും അനുകുളിന് തൻ്റെ കെയർ ടേക്കറിൽ നിന്ന് സെപ്പറേറ്റ് ആവേണ്ടി വരുന്നു. പിന്നീട് വിവിധ തരത്തിലുള്ള ഇൻസിഡൻസ് ഫിലിമിൽ സംഭവിക്കുന്നുണ്ട്. നരേഷൻ്റെ കേസിലെ എല്ലാം നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അന്നു കപൂറിൻ്റെ നരേഷൻ സ്റ്റൈലെല്ലാം ഡീസൻ്റായിട്ട് തോന്നിയിരുന്നു. ആൻഡ് സ്റ്റോറിയെ അത്ര ഇമ്പാക്റ്റോടെ നരേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അന്നു കപൂർ കൊള്ളാമായിരുന്നു. പലവിധ സെഗ്മെൻസൊക്കെ എടുത്തു കാണിക്കുമ്പോൾ ഒരു ബയാസിങ് ഫീല് വരുമോ എന്നൊരു ഡൗട്ട് എനിക്ക് ഉണ്ടെങ്കിൽ പോലും അങ്ങനത്തെ ഒരു സ്റ്റൈല് ഇടയിൽ പോലും കയറി വരാത്ത കാരണം നല്ലൊരു ഫ്ലോയോടെ തന്നെ ഈ ഫിലിം കാണാൻ സാധിച്ചിരുന്നു. ഏറെക്കുറെ ഒരു ഇമോഷണൽ ജേണി തന്നെയാണ് ഈ ഫിലിം. ആൻഡ് ഹൗ ദേ നറേറ്റ് ഇറ്റ്, അതാണ് ഈ ഫിലിം പിന്നെയും കണ്ടിന്യൂ ചെയ്ത് കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് എനിക്ക് കൂടുതലും വരാനുള്ള കാരണം. പിന്നെ എല്ലാതും പെട്ടെന്ന് പോകുന്നൊരു സ്റ്റൈലായിരുന്നു ഏറെക്കുറെ ഈ ഫിലിമിൻ്റെ അകത്ത്. എവിടെയെങ്കിലും ഒരു അറ്റാച്ച്മെൻറ്റ് കയറി വരുമ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് തന്നെ എല്ലാം കവറപ്പ് ചെയ്തിരുന്നു. ഈ ഒരു ഫിലിമിൻ്റെ അകത്ത് നടക്കുന്ന ഡിഫറെൻ്റ് ടൈപ്പിലുള്ള ഇൻസിഡൻസ്, പലതരത്തിലുള്ള ടൈം ലൈൻ എല്ലാം ഉണ്ട്. സോ നോർമലി ഒരു ബോളിവുഡ് ഡ്രാമ എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും അധികം ടൈം ലൈൻ വരുമ്പോൾ നോർമലി ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ വേണ്ടി വരും. കാരണം ടൈം ലൈനുകൾ കുറേ ഉള്ള കാരണം എല്ലാ ഭാഗത്തും നല്ല ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി അങ്ങനത്തെ ഒരു ടൈം എടുക്കുന്നത് സ്വാഭാവികമായിട്ട് പറയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ സ്റ്റൈൽ ഒന്നുമില്ല. ഡിഫറെൻ്റ് ടൈം ലൈൻസ് ഉണ്ടെങ്കിൽ പോലും വളരെ ലിമിറ്റഡ് ടൈമിൽ എല്ലാം ഒതുക്കിയിട്ടുണ്ട്. എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കുറവാണ്, പക്ഷേ ഉള്ള ടൈമിൽ നന്നായിട്ട് പ്ലോട്ട് ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സാധാരണ ഓടിച്ചു വിട്ട് പോകുമ്പോൾ കുറച്ച് റിസ്കിയാണ്, എവിടെയെങ്കിലും എന്തെങ്കിലും പാളിയാ തീർന്നു. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ആദ്യമേ ഉള്ളൊരു ഫ്ലോയെ പിന്നെയും ഡെവലപ്പ് ചെയ്ത് കണ്ടിരിക്കാൻ ഈ ഫിലിം പിന്നെയും തോന്നും. എന്തോ രായ്ചരൻ എന്ന ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷരീഫ് ഹാഷ്മി ഒരു രക്ഷയില്ലാതെ ആ ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. ഈവൻ നിസ്സഹായതയോടെ നിൽക്കുന്ന പല സെഗ്മെൻസിലും വളരെ ഇമോഷണൽ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ നന്നായിരുന്നു. അനുകുൾ ആൻഡ് സിദ്ധാർത്ഥ് ഈ ചൈൽഡ് ക്യാരക്ടേഴ്സുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കെമിസ്ട്രി ഒക്കെ എല്ലാം നന്നായിരുന്നു. പക്ഷേ എവിടൊക്കെയോ സപ്പോർട്ടിങ്ങിൽ വന്ന ക്യാരക്ടേഴ്സിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാത്ത പോലെ ഈ ഫിലിമിൻ്റെ അകത്ത് തോന്നിയിരുന്നു. രസിക ഡൂഗൽ, ശരത് ഖേൽക്കർ ഇവരെ പോലെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഈ ഒരു ഫിലിമിൽ ഉണ്ടായിട്ട് പോലും ക്യാരക്ടേഴ്സിന് വലിയ ടൈമിംഗ് ഇല്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ മറ്റൊരു ക്യാരക്ടേഴ്സിനും വലിയ സ്പേസും കാര്യങ്ങളൊന്നും ഈ ഫിലിമിൻ്റെ അകത്തില്ല. അതാണ് ഈ ഫിലിമിൽ ആകനെ തോന്നിയൊരു നെഗറ്റീവ്. ഇതൊഴിച്ചു നോക്കിയാൽ ഈ ഒരു ഫിലിം ഒരു ഇമോഷണൽ റൈഡ് തന്നെയാണ്. 4 സോങ്സാണ് പ്രധാനമായിട്ടും ഈ ഫിലിമിൽ വരുന്നത്. ഹുഷ്മി സാജ്, രംഗ് ബരിയ, ദിൽബന്ദർ ബേത്തീസി, ഈ 4 സോങ്സും നന്നായിരുന്നു. അതിൽ രംഗ് ബരിയാണ് കൂടുതലും ഇഷ്ടമായത്. റിപ്പീറ്റേഷൻ വരുമ്പോഴും നല്ല ഫീലായിരുന്നു. ഏറെക്കുറെ പ്ലോട്ട് ഡെവലപ്മെൻ്റ് സോങ്സ് കൊണ്ടുവന്ന സപ്പോർട്ട് നല്ല എഫക്റ്റീവായിരുന്നു. ബിപിൻ നട്കർണി, രാകേഷ് ജാദവ് ഇവരുടെ സ്ക്രിപ്റ്റിനെ കുറിച്ച് എന്താ പറയേണ്ടതെന്ന് എനിക്ക് വലിയ പൊടുത്തുന്നില്ല. കാരണം എവിടൊക്കെയോ ഉള്ളിൽ വല്ലാതെ സ്ട്രൈക്കായി എന്ന ടച്ചായൊരു റൈറ്റിംഗ് ആണ്. ബ്രില്ലിയൻറ്റ്, ജസ്റ്റ് ബ്രില്ലിയൻറ്റ്. ഇതിൽ കൂടുതൽ എനിക്ക് ഈ ഒരു സ്ക്രിപ്റ്റിനെ കുറിച്ചിട്ട് അധികമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അമലേന്ദു ചൗധരിയുടെ സിനിമാറ്റോഗ്രഫി നൈസായിരുന്നു. ഗാങ് തോക്കിനെ അത്രയും ഭംഗിയായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. ജയൻ ജാദവ്, വന്ദിത ചക്രാഡിയോ എഡിറ്റിംഗ് വൈസ് നന്നായിരുന്നു. എഫോർട്ട് എടുത്തതിൻ്റെ ഗുണം ഫിലിമിൻ്റെ അകത്ത് നന്നായിട്ട് അറിയാൻ സാധിച്ചിരുന്നു. ദർബാൻ ഒരു ചെറിയ സമയത്തിൽ കണ്ണു നനയ്ക്കുന്നൊരു ഫിലിമാണ്. മേ ബി ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനേക്കാൾ ചിലപ്പോൾ ഈ ഫിലിം ഉണ്ടെന്ന് പറയാൻ പറ്റും. കാരണം ഞാൻ ചില ടച്ചിങ് ഫിലിംസ് കണ്ടാൽ എൻ്റെ വേർഡ്സിൽ അത് മൊത്തത്തിൽ അത് ഒരിക്കലും ഒതുങ്ങില്ല, അത്രയ്ക്ക് എഫക്റ്റീവ് ആവും. അങ്ങനെ തന്നെയാണ് Zee5ന്റെ ദർബാനും ഉള്ളത്. ജസ്റ്റ് വാച്ച് ഇറ്റ്, അത്രയാണ് എനിക്ക് പറയാനുള്ളത്.
അപ്പം നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഡിഎം ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യും. അതിൽ നമ്മുടെ ഷോർട്ട് റിവ്യൂസ് ഒക്കെ കിട്ടും സീരീസിൻ്റെയും ഫിലിംസിൻ്റെയും, അതുപോലെ തന്നെ OTT അപ്ഡേറ്റ്സും കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്താം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ. ഷോപ്പിംഗ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.